കുട്ടിമാളുവിൻ്റെ കാക്കകൾ. മഞ്ചാടി മലയുടെ താഴ്വാരത്തായിരുന്നു കുട്ടിമാളുവും മുത്തശ്ശിയും താമസിച്ചിരുന്നത്. ആടുകളെ വളർത്തിയും ആട്ടിൻപാൽ വിറ്റുമാണ് അവർ ജീവിച്ചിരുന്നത്. കുട്ടിമാളു തൻ്റെ വീട്ടുമുറ്റത്തെത്തുന്ന കാക്കകൾക്ക് പതിവായി തീറ്റ നൽകുമായിരുന്നു. എന്റെ കുട്ടിമാളു, ഈ കാക്കക്കൂട്ടങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നത് കൊണ്ട് എന്താ ഗുണം? മുത്തശ്ശി ഒരിക്കൽ ചോദിച്ചു. എന്നെങ്കിലും ഇവരെ കൊണ്ട് ഗുണമുണ്ടായാലോ മുത്തശ്ശി? കുട്ടിമാള് മറുപടി പറഞ്ഞു. പിന്നെ മുത്തശ്ശി ഒന്നും പറഞ്ഞില്ല. കാരണം കുട്ടിമാളുവിന്റെ സന്തോഷമാണ് മുത്തശ്ശിയുടെയും സന്തോഷം. ഒരു ദിവസം വൈകുന്നേരം ചിരുതൻ ചെന്നായ കുട്ടിമാളുവിന്റെ ആട്ടിൻകുട്ടികളെ കണ്ടു. ഹായ്, ഇന്നൊരു ആട്ടിൻകുട്ടിയെ അകത്താക്കണം. ചിരുതൻ പതുങ്ങി പതുങ്ങി ആട്ടിൻകൂട്ടത്തിനരികിലെത്തി. മരക്കൊമ്പിലിരുന്ന് കാക്കോത്തി കാക്ക ഇത് കാണുന്നുണ്ടായിരുന്നു. അയ്യോ, ആ ചെന്നായ ആട്ടിൻകുട്ടികളെ പിടികൂടുമല്ലോ. കാക്കോത്തി കാക്ക പെട്ടെന്ന് ക്രാ ക്രാ എന്ന് കരഞ്ഞു. അവളുടെ കരച്ചിൽ കേട്ട് നൂറുകണക്കിന് കാക്കകൾ പറന്നു വന്നു. കാക്കകളെല്ലാം കൂടി ചിരുതൻ ചെന്നായെ തലങ്ങും വിലങ്ങും കൊത്താൻ തുടങ്ങി. കാക്കകളുടെ ബഹളവും ചിരുതന്റെ കരച്ചിലും കേട്ട് കുട്ടിമാളവും മുത്തശ്ശിയും വീടിന് പുറത്തേക്ക് വന്നു. കാക്കകളുടെ കൊത്തേറ്റ് ജീവനും കൊണ്ട് ഓടുന്ന ചിരുതൻ ചെന്നായെ അവർ കണ്ടു. കുട്ടിമാളു, നീ പറഞ്ഞത് നേരാ. ഈ കാക്കകളെ ഞാൻ നിസാരക്കാരായി കാണരുതായിരുന്നു. ഇതും പറഞ്ഞ് മുത്തശ്ശി കുട്ടിമാളുവിന് ഒരു ചക്കര ഉമ്മ നൽകി.